ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കര വരട്ടിക്ക് വേണ്ടിയുള്ള അരി അപ്പം ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ആ വറുത്ത് വെച്ചേക്കുന്ന അരിയില്ലേ, അതിനെ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൂന് എൻ്റെ കറക്റ്റ് കണക്ക് കയറി വന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അരച്ച് അച്ഛാ പൊടിച്ചു, അരച്ചതല്ല പൊടിച്ച് അവിടെ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഏലക്ക ഇട്ടു, പിന്നെ ജീരകം, കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തു. അപ്പം എന്തൊക്കെ ഇട്ടു? ഏലക്ക, ജീരകം, പഞ്ചസാര. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുകയൊക്കെ വരുന്നുണ്ടല്ലോ. ഏലക്കയുടെ നല്ല മണമുണ്ട് കേട്ടോ. അരിയുണ്ടാക്കാൻ ഉണ്ടാച്ചേ അരിയുണ്ട ഉണ്ടാക്കാനൊക്കെ നല്ലതായിരിക്കും. ഇതിപ്പോൾ സൈഡിലത്തെ ഒന്ന് നോക്കണ്ട, ഒരു ഡിസൈനാണ് കേട്ടോ. അരി വറുത്തപ്പം ചാടിപ്പോയ അരികളൊക്കെ ആയത്. ഇനി ഉപ്പേരി വറുക്കാനുള്ള വാഴയ്ക്ക് നമ്മൾ കീറിയെടുക്കാം. അത് അപ്പവും നമ്മുടെ കാറ്റമ്മൂമ്മയും കൂടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാറ്റമ്മൂമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുനീഷിൻ്റെയും സുന്ദരയൊക്കെ അമ്മൂമ്മയാണ്. എന്നിട്ട് അതൊരു വെള്ളത്തിലോട്ട് ഇടുന്നുള്ളത്. പൊളിച്ചെടുത്ത കായെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഭാവന അതെല്ലാം കൂടെ ഒരു കണ്ണാപ്പയ്ക്കകത്തോട്ട് വാരി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനൊരു സ്കില്ല് വേണം. അത് ഒരേ ഷേപ്പിൽ എല്ലാം ഒരേ പോണക്ക് വരണം, അല്ലെങ്കിൽ നമുക്ക് വറുത്ത് കൂറുമ്പം എല്ലാത്തിനും ഒരേ വറവ് കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോഴും കാറ്റും അപ്പവും കൂടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ അതിനകത്തൊന്നും വലിയ കമ്പം അറിയാത്തതുകൊണ്ട് അതിനകത്തൊന്നും വലിയ ഇതൊന്നും ചെയ്യുന്നില്ല. ഈ അരിയുന്നത് ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. നമ്മളിപ്പം വിറകടുപ്പിൽ വലിയ ചീനച്ചട്ടിയിലാണ് നമ്മളിത് വെച്ചേക്കുന്നത്. കാരണം ഒരുപാട് തീ വേണം. അപ്പം ഗ്യാസിൽ വെച്ചാൽ ഗ്യാസ് കുറേ ഇതായി പോകുന്നതുകൊണ്ട് നമ്മൾ വിറകടുപ്പിൽ വെക്കുക. അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടിരിക്കുന്ന ആ ഏത്തക്കയില്ലേ, ആ ഏത്തക്ക ഇതിനകത്ത് വെച്ചിട്ട് അരിഞ്ഞ് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ശർക്കര വരട്ടിക്ക് വേണ്ടി വറുത്ത് വെച്ച കഷ്ണങ്ങളില്ലേ, അത് വറുത്ത് കോരിയിട്ട് ശർക്കര പാനി ഉണ്ടാക്കി അതിനകത്തൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിയും മറ്റേ മിക്സെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് അതിനകത്തിട്ടൊന്ന് ഇളക്കി പുരട്ടിയെടുക്കുക. അപ്പോഴാണ് നമുക്ക് ശർക്കര വരട്ടി കിട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ ഓരോ ഒരു നാക്കുണ്ട് അതൊക്കെ ചെയ്യണം. അതല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഒട്ടിപ്പോയാലൊക്കെ അത് കൊള്ളില്ല. ഇതിങ്ങനെ വിട്ടുവിട്ടിരിക്കണം, എന്നാലേ അതിനൊരു ഭംഗിയുള്ളൂ. ശർക്കര വരട്ടി ആകണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്തോ ശർക്കര വെച്ചിട്ട് എന്തോ ഒരു കല്ലുണ്ടാക്കി വെച്ചേക്കെന്നുള്ള തോന്നുന്നു. ഓരോരുത്തർ ഓരോ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ ബാലോണനാണെങ്കിൽ സവാള അരിയുന്നുണ്ട്. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. മക്കുവാണെങ്കിൽ പരിപ്പിന് വേണ്ടിയിട്ടുള്ള കടുക് ഇവിടെ വറക്കുന്നുണ്ട്. ഇവിടെ ഭാവനയും അപ്പവും കൂടെ പപ്പടം പൊള്ളിക്കാനായിട്ട്, അവർ പപ്പടത്തിൻ്റെ ആൾക്കാരാണ്. ഇത് ഞങ്ങളുടെ മാമി രാജൻ. ഇന്നലെ ചീനി വേവിച്ച് ശരിയാവാത്തതുകൊണ്ട് ഇന്ന് മാമിയുടെ സ്പെഷ്യലാണ് ചീനി. ഇതറിയാൻ അമ്മ പറഞ്ഞില്ലേ പ്രീജയും അക്കും കൂടെ ചിക്കൻ വറുത്തിട്ട് കറി വെക്കാനാണ്. അപ്പോൾ അവർ രണ്ടുകൂടെ അത് വറുത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഓണം സ്പെഷ്യൽ ഓണം കഴിഞ്ഞ തിരുവോണം കഴിഞ്ഞ അവിട്ടവും കഴിഞ്ഞ് ചതയവും വന്നിരുന്നു. ചതയവും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസത്തെ
അപ്പോൾ ഇതോടെ ഒന്ന് ഭയങ്കര പണിയിലാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.